പുനലൂർ മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹിമാൻ രണ്ടത്താണി. ശബരിമല വിഷയമടക്കം മണ്ഡലത്തിൽ ഉന്നയിക്കുമെന്നും രണ്ടത്താണി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിജയം ഉറപ്പിക്കാനാണ് മലപ്പുറത്ത് നിന്ന് തന്നെ പാർട്ടി നിയോഗിച്ചതെന്നും രണ്ടത്താണി വ്യക്തമാക്കി. ഞങ്ങളിപ്പോൾ പുനലൂരാണുള്ളത്. പുനലൂര് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും അതോടൊപ്പം യു ഡി എഫിന്റെ പ്രവർത്തകരുമാണ്. ഇവിടെ ഒരു വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തെ കരുത്തനായിട്ടുള്ള പി എസ് സുബാലിനെയാണ് രണ്ടത്താണി നേരിടുന്നത്. ഒരു പരമ്പരാഗതമായിട്ട് ഒരു ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായിട്ട് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഈ രണ്ടത്താണി എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്ററാണ്. നിയമസഭയ്ക്കകത്ത് നല്ല രീതിയിൽ യു ഡി എഫിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റർ, അതുപോലെ തന്നെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഏത് ദുർഘടമായ വിഷയമായാലും ഒരുപക്ഷേ മുന്നണിക്കും പാർട്ടിക്കൊക്കെ എതിരായ വിഷയമായാലും ഒരു രണ്ടത്താണി സ്റ്റൈല് തന്നെയുണ്ട് അദ്ദേഹം അത് വാദിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ രണ്ടത്താണി നമ്മളിവിടെ സംസാരിക്കുമ്പോൾ താങ്കൾ മലപ്പുറംകാരനാണ്, അവിടുത്തുള്ള എം എൽ എ ആണ്, ലീഗിന് കിട്ടിയ സീറ്റിൽ എന്തുകൊണ്ടാണ് കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ പുനലൂരുനിന്നോ ഉള്ള ഒരാളെ വെക്കാതെ മലപ്പുറത്തുനിന്ന് ഈ മണ്ഡലമായിട്ട് അങ്ങനെ കാര്യമായി പരിചയമില്ലാത്ത ഒരാളെ അതിപ്പോൾ യു ഡി എഫ് എന്തെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ കാര്യം എന്താണ്? ഇതിൽ അങ്ങ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, പരമ്പരാഗതമായി ഇടതുപക്ഷം എന്ന് പറയാനാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി നേടുമ്പോൾ ആ സ്ഥാനാർത്ഥിക്കെതിരെ വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ വരെ മുഖ്യമന്ത്രി അടക്കം നടത്തിയ ഒരു ഘട്ട തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടാണ് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുന്നത്. അത് കഴിഞ്ഞ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്ത് പിടിച്ചു. 2 പഞ്ചായത്തുകൾ ഞങ്ങളുടെ അനൈക്യം മൂലം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം ആ രീതിയിൽ വളരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നില വളരെ ഭദ്രമായ ഒരു മണ്ഡലമാണിത്. ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് എന്നെപ്പോലെയുള്ള ഒരാൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ കാരണം. അപ്പം മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ്, അതായത് വെറുതെ ഒരു മത്സരത്തിനല്ല രണ്ടത്താണി വന്നിരിക്കുന്നത്. അല്ല, തീർച്ചയായും ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. ശബരിമല ശാസ്താവിൻ്റെ തിരിസന്നിധിയുടെ കവാടമാണിത്. ഈ കവാടമായി ഇവിടെ ഒരിക്കലും ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. സർക്കാരിൻ്റെ നിലപാടുകൾ അത്തരമൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ വോട്ടായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മൾ പറയുമ്പോൾ ഈ രണ്ടത്താണി ഒട്ടും കുറച്ച് കണ്ടിട്ടില്ല, രണ്ടത്താണി പ്രഗത്ഭൻ തന്നെയാണ്. എന്നാലും ഒരു ചോദ്യമാണ്, ലീഗിന് നമ്മുടെ കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ പുനലൂർ മണ്ഡലത്തിലോ ഒന്നും അത്ര ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണോ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതാണ്? തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞല്ലോ, ഇപ്പോൾ ശ്രീ മുരളീധരൻ നിയമത്തെത്തി, അതൊരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത് പിടിച്ചെടുക്കണം, പിടിച്ചെടുക്കുന്ന ഉള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ ശബരിമല വിഷയമടക്കം താങ്കൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്, അതാണ് ശബരിമല വിഷയത്തിൽ വളരെ ബഹുദൂരം മുന്നോട്ട് പോയ ഒരു പാർട്ടി കൂടിയാണ്. ഇവിടെ ശബരിമല ഈ സന്നിധാനത്തിൽ വലിയ സംഘർഷമുണ്ടാകുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മലപ്പുറത്ത് മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളോട് മനുഷ്യച്ചങ്ങല പിടിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും, അതായത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ രണ്ടത്താണിയുടെ വാക്ചാതുര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എന്നാലും ഒന്നും അദ്ദേഹം പേടിക്കുന്നില്ല, വളരെ ആത്മവിശ്വാസം. ഒപ്പം ശബരിമല അടക്കമുള്ള എല്ലാ വിഷയങ്ങളും കോലീബി സഖ്യവും എല്ലാ എന്തും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് രണ്ടത്താണി പറയുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു, നന്നായിട്ട് പ്രവർത്തിക്കുക, വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.